നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി പാലക്കാട് വമ്പൻ ട്വിസ്റ്റ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന. കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും ഹോട്ടൽ മുറികളിലാണ് പരിശോധന നടത്തിയത്. കോളിംഗ് ബെൽ അടിച്ചു കേട്ട് വാതിൽ പഴുതിലൂടെ നോക്കിയ ഷാനിമോൾ കണ്ടത് കുറെ ആളുകളെ. ഭയന്നവറച്ച് നൈട്രസിൽ പുറത്തിറങ്ങിയപ്പോൾ അറിഞ്ഞത് പുരുഷ പോലീസ് മാത്രമുള്ള റെയ്ഡ് വിവരം. വിസമ്മതിച്ചപ്പോൾ വനിതാ പോലീസ് എത്തി. ശരീരവും ടോയ്ലറ്റും മുറികളും എല്ലാം അടക്കം പരിശോധിച്ചു. കള്ളപ്പണം കൊണ്ടുവന്നെന്ന് ആരോപിച്ചായിരുന്നു പോലീസിന്റെ ഈ അർദ്ധരാത്രിയിലെ പരിശോധനാ നാടകം. വനിതാ പോലീസ് ഇല്ലാതെ മഫ്തിയിലെത്തിയായിരുന്നു പോലീസിന്റെ പരിശോധന. വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പരിശോധന അനുവദിക്കില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതിന് പിന്നാലെ പോലീസ് മടങ്ങി. ശേഷം വനിതാ ഉദ്യോഗസ്ഥയെ എത്തിച്ച് പരിശോധന പൂർത്തിയാക്കി. എന്നാൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ലെന്നും പോലീസ് അറിയിച്ചു. രാത്രി 12 മണിയോടെയായിരുന്നു സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള സംഘം സംയുക്തമായി ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയത്. എന്നാൽ പതിവ് പരിശോധന മാത്രമാണെന്നും 12 മുറികൾ പരിശോധിച്ചെന്നും ASP അശ്വതി ജിജി അറിയിച്ചു. ഇന്നലെ രാത്രി 11:55 ഹോട്ടലിൽ പണപ്പെട്ടിയുമായി പാലക്കാട് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നുവെന്ന് പോലീസിനെ വിവരം ലഭിച്ചത്. പിന്നാലെ പരിശോധനയ്ക്കായി ഹോട്ടലിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലാണ് റെയ്ഡ് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഒപ്പമില്ലായിരുന്നു. വനിതാ പോലീസ് ഇല്ലാതെ ഇൻസ്പെക്ടറും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയാണ് പരിശോധന നടത്തിയതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇതിനിടെ പുറത്ത് CPM BJP നേതാക്കൾ തടിച്ചുകൂടി. CPM BJP പ്രവർത്തകർ ഒരു വശത്തും കോൺഗ്രസ് മറുവശത്തുമായി പലതവണ കയ്യാങ്കളിയുണ്ടായി. ഹോട്ടലിനകത്ത് വെച്ചും പുറത്തുവെച്ചും പ്രവർത്തകർ ഏറ്റുമുട്ടി. കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിനകത്തേക്കും എത്തിയത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. MPമാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല എന്നിവരും ഹോട്ടലിലേക്ക് എത്തിയെങ്കിലും കയറ്റിവിട്ടില്ല. LDF MP A.R. റഹീം മറ്റു നേതാക്കളും പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. BJP നേതാക്കളായ വിവാ രാജേഷ്, പ്രഫുൽ കൃഷ്ണ, പ്രശാന്ത് ശിവൻ, സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ എന്നിവരും പരിശോധന വേണമെന്ന് ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഉപതെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്ന് ആരോപിച്ച് പാലക്കാടെ ഹോട്ടലിൽ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച മുറികളിൽ പോലീസ് പരിശോധനയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് ലൈവുമായി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി. താൻ പാലക്കാടല്ല, കോഴിക്കോടാണ് ഉള്ളതെന്നാണ് വ്യക്തമാക്കിക്കൊണ്ട് ബുധനാഴ്ച പുലർച്ചെ 2:30 കോഴിക്കോട് ടൗൺ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് രാഹുൽ ലൈവിൽ എത്തിയത്. ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് ഹോട്ടലിലെത്തിയെന്നാണ് BJP CPM ആരോപണം. പാലക്കാട്ടെ മുറിക്കുള്ളിൽ നിന്ന് ട്രോളി ബാഗുമായി രാഹുലിനെ ഇറക്കി വിടുമെന്ന് BJP ക്കാരും CPM ക്കാരും വിളിച്ചു പറയുകയാണ്. ഞാനുള്ളത് കോഴിക്കോടാണ്. എന്റെ ട്രോളി ബാഗിൽ പണമില്ല, 2 ദിവസത്തെ വസ്ത്രമുണ്ട്. നാളെ കാന്തപുരം ഉസ്താദിനെ കാണാനായാണ് കോഴിക്കോട് എത്തിയതെന്നാണ് ഫേസ്ബുക്ക് ലൈവിൽ രാഹുൽ പറഞ്ഞത്. ബാഗെല്ലാം വലിച്ചിട്ട് പരിശോധിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഇതിനൊപ്പം ബിന്ദു കൃഷ്ണയുടെ മുറിയിലും പരിശോധന നടന്നു. അവിടെ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഒന്നും പോലീസിന് കിട്ടാനായില്ല. സ്ത്രീ സുരക്ഷയെ പറയുന്ന പോലീസ് ഇരച്ചു കയറി എത്തിയ നടപടിയെ ഷാനിമോൾ ഉസ്മാൻ ചോദ്യം ചെയ്തു. ഈ രണ്ട് വനിതാ നേതാക്കളുടെ മുറി പരിശോധിക്കുമ്പോൾ പുറത്ത് വലിയ സംഘർഷമായിരുന്നു. യൂണിഫോം ഇല്ലാത്ത പോലീസും സംഘത്തിലുണ്ടായിരുന്നു. റെയ്ഡിനെത്തിയ പോലീസിനെ ബിന്ദു കൃഷ്ണയും തടഞ്ഞു. 4 പെട്ടിയും അലമാരയും എല്ലാം പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരമനുസരിച്ചാണ് പരിശോധനയെന്നാണ് പോലീസ് ബിന്ദു കൃഷ്ണയോട് പറഞ്ഞത്.